ജനങ്ങൾക്ക് പേടിയായാലും അവർക്ക് പേടിയാവുകയില്ല. ജനങ്ങൾ ദുഃഖം വന്നാലും അവർക്ക് ദുഃഖം വരികയില്ല. കാരണം അവരല്ലാഹുവിന്റെ പ്രകാശത്തിലാണ്. അവർക്ക് ദുഃഖം വന്നാൽ സമാധാനിപ്പിക്കാൻ അവരുടെ കൂട്ടുകാരുണ്ട്. അവർക്ക് പ്രയാസം വന്നാൽ താങ്ങാൻ അവരുടെ ദീനിലുള്ള കൂട്ടുകാരുണ്ട്. അവർക്ക് ഭയം വന്നാൽ സമാധാനം നൽകാൻ, ആശ്വസിപ്പിക്കാൻ അവർക്ക് ശക്തിയുള്ള, ഈമാനുള്ള കൂട്ടുകാരുണ്ട്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അത്തരം കൂട്ടുകാരെ നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് അന്യമായി ജീവിക്കുന്ന നമുക്കിവിടെ ഒരുപാട് കൂട്ടുകാരെ ലഭിക്കും. പക്ഷേ ആ കൂട്ടുകാരെ നാം തിരഞ്ഞെടുക്കണം, പ്രത്യേകമായി തിരഞ്ഞെടുക്കണം. നാം തിരഞ്ഞെടുക്കേണ്ട കൂട്ടുകാർ നമുക്ക് പരലോകത്ത് എളുപ്പം നൽകുന്ന കൂട്ടുകാരായിരിക്കണം. മഹാന്മാരായ പണ്ഡിതന്മാർ ആ കൂട്ടുകാരുടെ സ്വഭാവങ്ങൾ വർണ്ണിച്ചു തന്നു. അയ്യുൽ അസ്തിഖായി അഹഖു ബിഇബ്ഖായിൽ മവദ്ദ. ഈ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം അവശേഷിപ്പിക്കുക ആരായിരിക്കും എന്ന ചോദ്യത്തിനുള്ള മറുപടി, അൽവാഫിറുദീനുഹു, ദീൻ പരിപൂർണമായവൻ, നല്ല ദീനുള്ളവൻ. അൽവാഫി അഖ്ലുഹു, ബുദ്ധിയെ സമ്പൂർണമാക്കിയവൻ, നല്ല ബുദ്ധിയുള്ളവൻ. അല്ലദീ ലാ യമല്ലുക അലൽ ഖുർബി വലാ യൻസാക അലൽ ബുഅദ്. മൂന്ന്, അല്ലദീ ലാ യമല്ലുക അലൽ ഖുർബ്, അവന്റെ അടുത്ത് ചെന്നാൽ അവന്റെ സാമീപ്യം നിനക്ക് മടുപ്പുണ്ടാക്കുകയില്ല, അവനും മടുപ്പുണ്ടാക്കുകയില്ല. നീ അവന്റെ അടുത്ത് ചെല്ലുന്നു എന്നത് അവൻ ഇഷ്ടമായിരിക്കണം. ശരീരമകന്നാലും മനസ്സകലാത്തവനാകണം, മനസ്സകന്ന ശരീരമകന്നാലും നിന്നെ മറക്കാത്തവൻ. നീ അവനെ അവനുമായി അടുത്താൽ അവൻ വല്ലാതെ നിന്നോടടുക്കാൻ ശ്രമിക്കും. നീ അവനിൽ നിന്നകന്നാൽ എന്താണ് അകൽച്ചയുടെ കാരണമെന്ന് അവൻ പരിധി അന്വേഷിച്ചു വരും. നീ അവരോട് സഹായം ചോദിച്ചാൽ അവൻ നിനക്ക് തുണയായി എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകും. വല്ല ആവശ്യവുമായി നീ അവനെ സമീപിച്ചാൽ നിന്റെ ആവശ്യം പൂർത്തീകരിക്കുന്നത് വരെ അവൻ നിന്റെ കൂടെ ഉണ്ടാകും. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അധികം അവന്റെ പ്രവൃത്തിയിലൂടെ അവൻ നിനക്ക് സ്നേഹം കോരിച്ചെരിഞ്ഞു തരും. 9 ഗുണങ്ങൾ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. ഇത്തരം മനുഷ്യരുമായി കൂട്ടുകൂടാൻ സാധിക്കണം. ഈ കൂട്ടുകെട്ടിനൊരുപാട് ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങളെ നാം ഉൾക്കൊള്ളണം, അറിയണം. നല്ല മനുഷ്യരുമായുള്ള ഈ സഹവർത്തിത്വം എല്ലാവരും ആഗ്രഹിച്ചു. ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹുൽ ബുഖാരിയിലെ ഒരു അധ്യായം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ബാബു ഇസ്തിഹ്ബാബു മുജാലസത്തുസ് സാലിഹീൻ, നല്ല മനുഷ്യന്മാരുമായി കൂടിയിരിക്കുന്നതിലെ പുണ്യം പറയുന്ന അധ്യായം. നല്ല മനുഷ്യന്മാരുമായി കൂടിയിരിക്കുന്നതിലെ പുണ്യം പറയുന്ന അധ്യായം. ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിം അതിൽ ഒരധ്യായം ഇങ്ങനെയാണ്, ബാബു ഇസ്തിഹ്ബാബു മുജാലസത്തുസ് സാലിഹീൻ വ മുജാനബത്തു ഖുറനാഇസ്സു, നല്ല മനുഷ്യന്മാരുമായി ഒരുമിച്ച് ചേരുന്നതിലുള്ള ഗുണം പറയുന്ന അധ്യായം. ചീത്ത കൂട്ടുകാരുമായി അകന്നിരിക്കുന്നതിൻ്റെ പ്രാധാന്യം പറയുന്ന അധ്യായം. സഹോദരന്മാരെ, ആഗ്രഹിക്കുക, പണിയെടുക്കുക, പ്രവർത്തിക്കുക. ലുഖ്മാനുൽ ഹക്കീം റഹ്മത്തുല്ലാഹി അലൈഹി തൻ്റെ മകനോട് പറഞ്ഞ ഉപദേശങ്ങളിൽ ചിലത്, യാ ബുനയ്യ ജാലിസിൽ ഉലമാ, കുഞ്ഞുമോനെ പണ്ഡിതന്മാരുമായി നീ കൂടെയിരിക്കണം. വസാഹിൻ ബിറഖബതൈക്, നിന്റെ മുട്ട് അവരുടെ മുട്ടുമായി നീ തിരക്കണം, അഥവാ അവരുടെ സദസ്സുകളിൽ നീ സന്നിഹിതനാകണം. ഫഇന്നല്ലാഹ യഹ്യൽ ഖുലൂബ് ബിനൂരിൽ ഹിക്മ കമാ യഹ്യൽ അർദുൽ മയ്യിത ബിവാബിലിസ് സമാ. അല്ലാഹു തആല
മനസ്സിനെ ഇൽമിന്റെ പ്രകാശം കൊണ്ട് ജീവിപ്പിക്കും, മനസ്സിനെ വിജ്ഞാനത്തിന്റെ പ്രകാശം കൊണ്ട് അല്ലാഹു ജീവിപ്പിക്കും. ഏതുപോലെ മഴ ആകാശത്തു നിന്നിറങ്ങുന്ന വെള്ളം നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നത് പോലെ, അഥവാ വിജ്ഞാനമുള്ള ഇൽമുള്ള തഖ്വയുള്ള ഈമാനുള്ള നന്മയിലേക്ക് നയിക്കുന്ന കൂട്ടുകാർ, അവരെ സമ്പാദിക്കാൻ ശ്രമിക്കുക. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വാസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ഫാസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹിൽ വാഹിദിൽ അഹദ് الفرد الصمد لم يلد ولم يولد ولم يكن له كفوا احد اصلي واسلم افضل الصلاه وازكى السلام واتم التسليم على اشرف الخلق نبينا محمد صلى الله عليه وعلى اله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله, يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. الأخلاء يومئذ بعضهم لبعض عدو, بعضهم لبعض عدو إلا المتقين. الله سبحانه وتعالى സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്യധികം സന്തോഷം നിറഞ്ഞ ഒരു സദസ്സിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. ദുബായിലെ ഉയർന്ന കുടുംബത്തിലെ ആ കുടുംബനാഥയുടെ സഹവർത്തിത്വം കാരണമായി, ഇടപഴകൽ കാരണമായി, പെരുമാറ്റം കാരണമായി ഹിദായത്ത് ലഭിച്ച, സന്മാർഗം ലഭിച്ച ഒരു മഹാസദസ്സിന് ഒരു വല്ലാത്ത അവസരത്തിന് സാക്ഷിയായിക്കൊണ്ട് 11 മാസം മുമ്പ് ഒരു ഏഷ്യൻ രാജ്യത്തു നിന്ന് ആ കുടുംബത്തിലേക്ക് വേലക്കാരിയായി വന്ന ഒരു പെൺകുട്ടി മാസങ്ങളായി നമ്മുടെ അൽമനാർ സെൻ്ററിൽ ആ പെൺകുട്ടി താമസിക്കുന്ന, ജോലി ചെയ്യുന്ന വീട്ടിലെ കുട്ടികളെ ഖുർആൻ പഠിക്കാൻ വരുമ്പോൾ കൂട്ടായി വരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി വളരെ ശക്തമായ നിർബന്ധമായിരുന്നു അത്രേ ഇന്നലെ മുതൽ അവർക്ക് ഇസ്ലാം സ്വീകരിക്കണം എന്ന്. ഇന്ന് രാവിലെ അതെന്തോ ഒരു വലിയ പ്രയാസമുള്ള പണിയാണ് എന്ന വിചാരത്തോടുകൂടി ഈ കുടുംബത്തിലെ മുതിർന്ന രക്ഷിതാവും
അവരെ ഇതിന് പ്രേരിപ്പിച്ച അല്ലെങ്കിൽ സഹായകമായ ആ മഹദിയും വരികയാണ്. ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണമെന്തായിരുന്നു എന്ന് ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞ മറുപടിയാണ് ഏറെ ഹൃദയസ്പർക്കാകുന്നത്. ഒന്നുമല്ല, ഒരുപാട് തെറ്റിദ്ധാരണകളുമായാണ് ഞാൻ ഈ അറബ് രാജ്യത്തേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ എൻ്റെ മുതലാളിമാർക്ക് എന്നോടുള്ള പെരുമാറ്റവും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും എന്നെ വല്ലാതെ ആകർഷിച്ചു. തീർന്നില്ല, അവരുമായി അടുത്തിടപഴകിയതിൻ്റെ കാരണമായി ഈ സെൻ്ററിൽ കുട്ടികൾക്ക് ഖുർആൻ പഠിക്കുമ്പോൾ കൂട്ടായി വരാൻ എനിക്കവസരം ലഭിച്ചു. ഇവിടെ ഇരുന്നപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി ദിവസവും വരുന്നു. സന്തോഷത്തോടുകൂടി വന്ന് സന്തോഷത്തോടുകൂടി അവർ തിരിച്ചു പോകുന്നു. ഈ മഹാഗ്രന്ഥത്തിന് എന്തോ ഒരത്ഭുതമുണ്ട് എന്നെനിക്കനുഭവപ്പെടുന്നു. നിങ്ങളുമായുള്ള ഇടപഴകൽ, നിങ്ങളുമായി കൂടിച്ചേർന്നത് ഈ മഹാമതത്തിലേക്ക് വരാൻ എനിക്ക് കാരണമായി. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, ആരുമായി കൂട്ടുകൂടണം, ആരുമായി ഇടപഴകണം എന്ന് നാം ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഇപ്പോൾ. മുസ്ലിമീങ്ങൾ എപ്രകാരമായിരിക്കണം കൂട്ടുകൂടേണ്ടത്? ഇതിൻ്റെ നേരെ എതിരായ ഒരു ചിത്രം മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജീവിതത്തിലുണ്ടായി. ഉഖബത്ത് ബിനു മുഈദ് എന്ന ഒരു മനുഷ്യൻ, അവൻ മുഹമ്മദ് മുസ്തഫ തങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനായിരുന്നു. ബദർ യുദ്ധത്തിൽ കാഫറായി തന്നെ അവന് കൊല്ലപ്പെടേണ്ടി വന്നു. ഈ ഉഖബ നബി തിരുമേനിയുടെ സന്നിധിയിൽ ഒരവസരത്തിൽ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം അവർ പറഞ്ഞുകൊടുത്തു. അവനിഷ്ടമായി, തൃപ്തിയായി. ഇസ്ലാം സ്വീകരിക്കണമെന്ന ആഗ്രഹം അവൻ്റെ മനസ്സിലുണ്ടായി. എന്നാലും സ്വീകരിക്കുന്നതിന് മുമ്പ് അവൻ്റെ ഉറ്റ ചങ്ങാതിയെ കാണാൻ അവൻ പുറപ്പെട്ടു. ഉറ്റ ചങ്ങാതി ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായ അബൂജഹലാണ്. അബൂജഹലിനോടവൻ വിവരം പറഞ്ഞു. ഞാൻ മുഹമ്മദിനെ കണ്ടു, ആ ദീൻ ഞാൻ കേട്ടു, എനിക്കിഷ്ടമായി, തൃപ്തിയായി. ആ സമയത്ത് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവൻ ഈ മനുഷ്യനോട് പറഞ്ഞു, ലൻ തഹ്തഫില ബി സദാഖതി ഹത്താ തദ്ഹബ വതബ്സഖ് ഫീ വജ്ഹി മുഹമ്മദ്. ഞാനുമായുള്ള ഫ്രണ്ട്ഷിപ്പ്, സ്നേഹവർത്തിത്വം നിനക്ക് നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ നീ മുഹമ്മദിൻ്റെ അടുത്ത് ചെന്ന് അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. അല്ലാതെ ഇനി ഞാനുമായി നിനക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. പാവം ഉഖബ, തൻ്റെ കൂട്ടുകെട്ട്, തൻ്റെ കൂട്ടുകാരനെ അനുസരിക്കാതിരിക്കാൻ ഉഖബക്ക് സാധിച്ചില്ല. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് ഉഖബ കാർക്കിച്ചു തുപ്പി. അബൂജഹലുമായുണ്ടായ ബന്ധം ഉഖബക്ക് തടസ്സമായി. അള്ളാഹുവിൻ്റെ മഹത്തായ സൽക്കാരം സ്വീകരിക്കുന്നതിന് തടസ്സമായി. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ അനുചരനായി, സഹാബിയായി ജീവിക്കുന്നതിന് തടസ്സമായി. ഉഖബയുടെ പേര് കേട്ടാൽ ഖിയാമത്ത് നാൾ വരെ ലോക മുസ്ലിങ്ങളെല്ലാവരും അല്ലാഹു അദ്ദേഹത്തിന് തൃപ്തി നൽകട്ടെ എന്നർത്ഥം വരുന്ന റളിയല്ലാഹു അൻഹു എന്ന